കോവിഡിന്റെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു അല്ലേ? തികച്ചും അപ്രതീക്ഷിതമായി നിനച്ചിരിക്കാത്ത സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു മഹാവിപത്ത്. കോവിഡ് തൊട്ടുതലോടാത്ത ആരും തന്നെ കാണില്ല നമുക്കിടയിൽ. ഒട്ടുമിക്ക ആളുകൾക്കും കോവിഡ് വന്നുപോയി. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കോവിഡ് വരാത്തതായി ഇപ്പോൾ ആരുമില്ലെന്ന് തോന്നും. വീട്ടിലെ ഒട്ടുമിക്ക അംഗങ്ങൾക്കും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആദ്യ തരംഗത്തിൽ നിന്നും രക്ഷപ്പെടാത്തവർ രണ്ടാം തരംഗത്തിൽ കോളടിച്ചു. രണ്ട് തരംഗങ്ങളിലും പിടികൊടുക്കാതിരുന്ന പലരും മൂന്നാം തരംഗത്തിൽ അടിയറവ് പറഞ്ഞു. എന്നിട്ടും കോവിഡ് സ്ഥിരീകരിക്കാത്ത ചുരുക്കം ചില ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് മൂന്ന് തരംഗങ്ങളും കടന്നുപോയിട്ടും ഈ വിഭാഗക്കാർക്ക് രോഗം പിടിപെടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. പല തരംഗങ്ങൾ വന്നുപോയിട്ടും സ്വയം ബാധിതരാകാതെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകാതെയും ഇരുന്ന ചിലരുണ്ട്. ഇവർ ശരീരത്തിൽ വലിയ അളവിൽ ടി സെല്ലുകൾ ഉണ്ടായിരുന്നവരാകാം. ഇതാണ് പൊതുവെയുള്ള നിഗമനം. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന മെമ്മറി കോശങ്ങളാണിത്. ഇത്തരത്തിലുള്ള ടി സെല്ലുകൾ ശരീരത്തിൽ രൂപപ്പെട്ടവർക്ക് മഹാമാരിയെ ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ഇതുകൂടാതെ ചിലരുടെ ജനിതക ഘടനയുടെ പ്രത്യേകതകളും കൊറോണയെ അകറ്റി നിർത്താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. പലതരത്തിലുള്ള കോവിഡ് വൈറസുകൾക്ക് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട്. എന്നാൽ ചില സമാനതകളും ഇവ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമാനതകൾ തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾക്ക് സാധിച്ചതാകും കോവിഡ് വൈറസിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും ഗവേഷകർ പറയുന്നു. എന്നാൽ ഈ നിരീക്ഷണങ്ങളെല്ലാം തൂത്തെറിയുന്ന അഭിപ്രായവുമായി ചിലർ മറുപക്ഷത്തുണ്ട്. ഇതുവരെ പരിശോധന നടത്താതിരുന്നതിനാലാണ് പലർക്കും കോവിഡ് തിരിച്ചറിയാതെ പോയതെന്ന വാദവും വിമർശനമായി ഉയരുന്നുണ്ട്. ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരുന്നതിനാൽ പരിശോധന നടത്താതെ ഇരിക്കുന്നവർ മറ്റുള്ളവർക്ക് രോഗം പടർത്താൻ കാരണമാകുന്നുവെന്നും പറയുന്നു. ഇങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ചൈനയിലെയും അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ഇപ്പോഴത്തെ സ്ഥിതി. കോവിഡ് അതിരൂക്ഷമായിരിക്കുന്ന അവസ്ഥയാണ് മിക്ക രാജ്യങ്ങളിലും. മരണസംഖ്യ കുതിച്ചുയരുകയാണ്. ഹോങ്കോങ്ങിലെയും ചൈനയിലും ഒക്കെ കാര്യം എടുത്തു നോക്കിയാൽ ഇത് വ്യക്തമാകും. യൂറോപ്പിൽ ജർമ്മനിയിലും ബ്രിട്ടനിലുമാണ് വൈറസ് കൂടുതലായി പടരുന്നത്. ഹോളണ്ട്, ഫിൻലൻഡ് രാജ്യങ്ങളിലും രോഗം പടരുന്നുണ്ട്. നിലവിൽ അപകടകരമായ സാഹചര്യമില്ലായെങ്കിലും വൈറസിന്റെ വ്യാപനത്തെ ലോകം തികച്ചും ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. നിലവിലെ സ്ഥിതി ഓരോ പ്രദേശത്തിനും ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. യു കെയിലും ജർമ്മനിയിലും ഒമിക്രോണിന്റെ വകഭേദമായ BA.2 ആണ് പുതിയ കേസുകളിൽ കാണപ്പെടുന്നത്. ഇവിടങ്ങളിൽ 50% കേസുകൾക്കും കാരണമാകുന്നത് BA.2 വകഭേദമാണ്. ചൈനയിൽ ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 3 കോടി ജനങ്ങളാണ് ചൈനയിൽ ലോക്ക്ഡൌണിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ ഡെൽറ്റ, ഒമിക്രോൺ വകഭേദങ്ങളാണ് വ്യാപിക്കുന്നത്. പുതിയ വകഭേദങ്ങൾ ഉടലെടുക്കുമോ എന്ന ആശങ്ക ഗവേഷകർക്കിടയിൽ ഉണ്ട് താനും. കോവിഡിന്റെ 4ാം തരംഗമാണോ ഇതെന്നും ആശങ്കയുണ്ട്. എന്തായാലും April പകുതിയോടെ എല്ലാം നിയന്ത്രണ വിധേയമാകുമെന്നാണ് ലാൻഡ്ഷോവ് യൂണിവേഴ്സിറ്റിയിലെ കോവിഡ് പ്രവചന വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കണം.